എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും ഐശ്വര്യവും സന്തോഷവും ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് കുറുവൻ തൈ വെക്കുന്നതാണ്. നിങ്ങൾക്ക് കാസെൻറ്റിൽ നമുക്ക് ഇതിപ്പോൾ എങ്ങനെ ഉണ്ടല്ലേ, ഇത് ആറിന് തൊട്ട് ഇവിടം വരെ ഒരു കാസെൻറ്റ് കൂട്ടിക്കോളി. നിങ്ങൾ നമുക്ക് കാസെൻറ്റിൽ എത്ര വരുമാനമാക്കിയെടുക്കാം. നിങ്ങൾ കാസെൻറ്റിൽ ഒരു കുറുവൻ തൈ ഇതിപ്പം വെച്ചതാണ് ഞാൻ. ഇതിനങ്ങൾ ഈ നമ്മൾ എന്ത് ചെയ്യുക, ഈ നമ്മൾ ഇതാ ഇങ്ങനെ വെക്കുക. ഇതാ ഇങ്ങനെ ഈ സഞ്ചി എടുത്തിട്ട് നമ്മളെ കീറിക്കളി അങ്ങനെ തന്നെ കുണ്ട് താത്തി. അപ്പോൾ അധികം കുണ്ടിൽ നമ്മൾക്ക് താഴ്ച മാണ്ട. ഈ കവറിന് അങ്ങനെ തന്നെ എടുത്തിട്ട് ഒരു കുഴി ചോട്ടിൽ കുഴിക്കുക, കുഴീൻ്റെ അടിയിലൊരു കുഴി കുഴിക്കുക. അങ്ങനെ തന്നെ പൊട്ടിച്ച് ചോട്ടിൽ വെക്കുക. കരയിൽ നമ്മൾ മണ്ണ് നല്ലോണം ഇങ്ങനെ ഇടുക, മേൽവണ്ണമായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എനിക്ക് ആട്ടിൻ ജൈവവളവും നല്ലോണം അങ്ങ് ഇട്ട് കൊടുക്കുക. ഈ തെനി നമുക്ക് സീമക്കൊഞ്ഞേൻ്റെ തൂപ്പ് ജൈവവളം കുളായിത്തീയിൽ നിരത്തുക, തൂപ്പ് വിട്ടിട്ട്. ഇനി നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചെല്ലു പൊടിയെല്ലാം വയ്യ ഇട്ട് കൊടുത്താൽ ഇന്നാണ് നല്ല. ഇതിപ്പം വെച്ചതാണ് ഇതുണ്ടെങ്കിൽ നല്ല, ഇതൊരു കുറുവൻ തൈയാണ്. അപ്പം അപ്പം ഉമ്മക്ക് കാസെൻറ്റിൽ ഉമ്മക്ക് നല്ലൊരു വരുമാനം. ഉമ്മക്ക് ഇപ്പം പെൻഷൻ, ഉമ്മക്ക് ഒരു മാസം പെൻഷൻ ഇല്ലേ, അപ്പം അരസെൻറ്റുള്ളി ഒലിക്കും പെൻഷൻ കണക്കാക്കി വീട്ടിലിരിക്കുക. ഒരു അരസെൻറ്റ് അല്ല കാസെൻറ്റുള്ളി ഒലിക്കും. എന്താന്നാ കാസെൻറ്റിൽ നമ്മൾ കുറുവൻ തൈയും വെക്കുക ഒരു തൈ, പിന്നെ കവുന്തും വെക്കുക, ആറ് കവും തൈയും വെക്കുക, അഞ്ചാറ് കുരുമുളക്. ഇതുണ്ടെങ്കിൽ വള്ളി ഉണ്ടോ, വള്ളി കാണിച്ചു കൊടുക്കി. അതാ ഇതാ അങ്ങനെ കാണിച്ചു കൊടുക്കാം, ഇവിടെ കാണിച്ചു കൊടുക്കും. ഇപ്പോൾ കാസെൻറ്റിൽ നിങ്ങൾ ആറ് കവും തയ്യോ അഞ്ചാറ് വള്ളിയോ ഒരു കുറുവൻ തൈയും വെച്ചാൽ നിങ്ങൾ കൊല്ലത്തിൽ എത്ര ഉണ്ടാവും അതിൻ്റെ നിങ്ങൾ കൂട്ടി നോക്കും. നിങ്ങൾ എന്നെ പറ അതിൻ്റെ വരുമാനം നിങ്ങൾ പറ എത്ര ഉണ്ടാവും. നമുക്കൊരു ഒരു മൂന്നാലഞ്ച് വള്ളിയും കാസെൻറ്റിലാണേ. ഇതിപ്പോൾ ഒരു കാസെൻറ്റ് കുട്ടിക്കൊള്ളി ഇവിടെ മൊത്തം ഉണ്ട്. അങ്ങനെയല്ല, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കൃഷിയിൽ മുന്നേറ്റം നടത്തുക. കാസെൻറ്റിൽ അതിൻ്റെ പണി അക്കണ്ടം കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ശേഷം മാറ്റിയ കണ്ടത്തിലേക്ക് അങ്ങോട്ടത്തെ കണ്ടത്തിലേക്ക് തൂടുക. അങ്ങനെ അങ്ങനെ ആക്കിയെടുത്താൽ നമുക്ക് 10 സെൻറ്റിൽ നിങ്ങൾക്ക് നല്ലോണം വരുമാനമാക്കി കിട്ടാം. ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്, വേറെ അനുഭവമാണ് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഞാൻ ചെറിയ നേരത്തെ ഇങ്ങനെ തിന്നാം ഒരു കണ്ടങ്ങ് ലെവലാക്കി നല്ല കണ്ടീഷനാക്കി നല്ല നല്ല എന്താക്കിയെടുത്ത് അതിലൊരു വരുമാനം കണ്ടെത്തി അതിൻ്റെ ഉമ്മക്ക് ഒരു 60 വയസ്സാകുമ്പോൾ ഉമ്മക്ക് വീട്ടിൽ കുത്തിഞ്ഞാലും ഉമ്മക്ക് ഇതിൻ്റെ ആദായം പെൻഷൻ പോലെ ഉമ്മക്ക് പട്ടാള പെൻഷനും ആ പെൻഷൻ പോലെ ഉമ്മക്ക് ഓരോ ആദായം ഒരു പെൻഷനാണ്. ഇപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞാൽ ഈ നിന്നുള്ള മുള കുരുമുളോ ഈ നിന്നുള്ള അടക്ക ഈ നിന്നുള്ള കുറവും തെങ്ങിൻ്റെ വലിയ തെങ്ങിൻ്റെ കുറ്റാട്ടുണ്ട് അതിൻ്റെ ഒരു വരുമാനം നമുക്ക് വരും. ആ വരുമാനം നമുക്ക് പ്രായാലും നമുക്ക് ഒരു ചാവടിക്കും മറ്റേ അതിനെല്ലാം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കാസെൻ്റ് ആളുള്ള ഒഴിച്ചിട്ട് ഒഴിച്ചിടറ്, അതായത് പറയുന്നത് കാസെൻ്റ് നിങ്ങൾ ഒഴിച്ചിട്ട് ആ കാസെൻറ്റിൽ നിങ്ങൾ പെൻഷൻ കണക്കാക്കിയുള്ള വരുമാനം നമ്മൾ നേടിയെടുക്കും. അപ്പോൾ നമ്മൾ ഇനി മാണ്ടിച്ചാൽ ഇങ്ങനത്തെ തൈ വെച്ചതിൻ്റെ വെച്ച് ജൈവവളം നല്ലോണം ഉപയോഗിക്കും. ഞാൻ ഇവിടെ ഫുള്ളായിട്ട് ജൈവവളമാണ് വള്ളിക്കും എല്ലാം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇനിയിവിടെ ഇപ്പോൾ മുളയിലും തിരിക്കണേ, ഇനിയിപ്പോൾ ഇതിന് മണ്ണുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ കാത്ത ഇത് ഇപ്പം വെച്ചേ, ഇതും വെച്ച് നമ്മൾ സീമക്കൊഞ്ഞേൻ്റെ തൂപ്പുണ്ട് ഇവിടെ കണക്ക് കീർത്ത്. അതെന്ത് ചെയ്യും, ഇപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ ഈ ഫുള്ളായിട്ട് ഇടും. ഈ തൈൻ്റെ മേലെ കുറച്ച് ചാണകപ്പൊടി അങ്ങ് ഇട്ടാൽ ഈ കെട്ടി തൈ ഇങ്ങൊക്കെ കാണാം. 2-2.5 കൊല്ലം കൊണ്ട് നല്ല വളർമ വരും. ഒരു 3.5 കൊല്ലം കൊണ്ട് നമുക്ക് നല്ലോണം കുറുവൻ തൈ നല്ലോണം തേങ്ങ പറിക്കുക. അപ്പം കുറുവൻ തൈ നമ്മൾ കുറച്ചാൽ വെക്കാം, കുറ്റിയെടുത്തും തൈ വെക്കണം. ഇതിപ്പോൾ കാസെൻറ്റിൽ നിങ്ങൾ എല്ലാ വരുമാനം വെക്കുക. കാസെൻ്റെ അമൗണ്ട് നമുക്ക് പിന്നെ 5 സെൻറ്റിൻ്റെ എല്ലാം പറയാനാ അത് പാട് ആദായം നമുക്ക് എടുക്കുക. അപ്പം നിങ്ങൾ കൃഷിയിലിറങ്ങുക, നല്ല സന്തോഷമായിരിക്കും. ഉമ്മക്ക് ഇവിടെ കാലാകാലം ഇവിടെ നമ്മൾക്ക് സന്തോഷമല്ല മാണ, നമ്മൾ കൃഷി തന്നെ ചെയ്ത് ഒരു പച്ച പിടിപ്പിൻ്റെ തന്നെ നമുക്കൊരു സന്തോഷമാണ് വളരെ. നമുക്കൊരു നല്ല ഒരു ഒരു ഉച്ചക്ക് ചോറ് ബേച്ചിക്കില്ലെങ്കിൽ എന്താ അത്രക്കും നമുക്ക് സന്തോഷവും ഐശ്വര്യവും എല്ലാം നമുക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നല്ല കൃഷി ചെയ്ത് നല്ലോണം. അപ്പോൾ തൂപ്പി ഇപ്പോഴേ അങ്ങ് ഇട്ട് വെച്ചാലും നമുക്ക് ഇനിയില്ലേ ഇനി രോഗവും വരുമല്ലോ. അങ്ങനെ ഈ സീമക്കൊഞ്ഞ ബമ്പിച്ച ഒരു മരുന്നും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ സീമക്കൊഞ്ഞൻ്റെ തൂപ്പ് നല്ലോണം ഉപയോഗിക്കുക ജൈവവളമായിട്ട്. ഓക്കെ, അപ്പം നാളെ നമുക്ക് എടുക്കാം നല്ല വീഡിയോ. ഓക്കെ.